ഈ സപ്പോർട്ട് തന്നിട്ട് എത്ര നാളായി? ഇതൊരു 3 വർഷത്തെ ആയിട്ടുള്ളൂ. നല്ലപോലെ കായ്ച്ചു തുടങ്ങിയിട്ട് ഈ വർഷം? 5 വർഷമാണ് നല്ലപോലെ കായ്ച്ചു തുടങ്ങിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ കരിമലയിലാണ്, പാറയ്ക്കൽ രാജേഷിന്റെ വീട്ടിലാണ്. ഈ വീട്ടുമുറ്റം തന്നെ ധാരാളം പഴവർഗ്ഗങ്ങൾ ഫലവർഗ്ഗങ്ങൾ എല്ലാം കൊണ്ടും രാജേഷ് നിറച്ചിരിക്കുകയാണ്. എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും നമ്മളീ പറയുന്ന പഴവർഗ്ഗ വിളകളും പൂച്ചെടികളും ഒക്കെ ആയിട്ട്? ഇത് മൊത്തം ഈ വീട് ഇരിക്കുന്നത് ഒരു 25 സെന്റ് സ്ഥലത്തിൻ്റെ അകത്താണ് മൊത്തം ഇരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഏകദേശം ഒരു 15 സെന്റ് അടുത്ത് ഇത് മൊത്തം ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തെങ്ങാണ്. അതെ അല്ലേ. ഇത് ഇന്ന് അത് തന്നെ തേങ്ങ ഇട്ടതാണ്. ഇവിടെ തെങ്ങുണ്ട്, പിന്നെ അകത്തേക്ക് കയറിയാല് പേര പേരയുണ്ട്. അമുള്ളാത്തയാണോ അത്? അമുള്ളാത്തയുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് കേട് വരുന്നുണ്ട്. ഓ ശരി. അത് മരുന്ന് കടിച്ചിപ്പം റെഡിയായി വരുന്നുണ്ട്. അത് ചെറുപ്പഴമാണ്. ചെറിയുണ്ട്. പിന്നെ അകത്തേക്ക് കയറിയാൽ മാവ് കാണുന്നുണ്ട്. മാവുണ്ട്. സപ്പോർട്ടയുണ്ട്. സപ്പോർട്ട 2-3 എണ്ണം അവിടെ തന്നെ ഉണ്ട്. പേര പോലെ പേര തന്നെയാണോ അത്? അത് പേരയുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് മാതളം ഉണ്ട്. ഇത് കേറി വരുന്നുണ്ട്. മാതളം ഉണ്ട്. മാതളം പേര ഇത് റംബൂട്ടാൻ. അത് റംബൂട്ടാൻ, മഞ്ഞ റംബൂട്ടാനാണ്. മഞ്ഞ റംബൂട്ടാൻ. ഇത് ചാമ്പ. ചാമ്പ പനിനീർ ചാമ്പയാണ്. ബ്ലോക്കാണ് ഇത്. കപ്പളം കാണുന്നുണ്ട്. പിന്നെ താഴെ ഇഞ്ചിയും പച്ചക്കറികള് പയറൊക്കെ കാണുന്നുണ്ട്. ഈ വാഴയുടെ പ്രത്യേകത എന്താ? ഇതാണ്, ഇത് അലങ്കാര വാഴ. അലങ്കാര വാഴയാണ് ഇത്. ഇപ്പൊ ഈ പ്രാവശ്യം കൊല പോയതാണ്. ഇതിന്റെ ഇത് നിറഞ്ഞു നിന്നതാണ്. ഇനിയിപ്പോ ഇതിപ്പോ ഈ സപ്പോർട്ട വളർന്നപ്പോഴത്തേക്കും ഇത് നിന്നതാണ്. ഇതുപോലെ ചെറിയ ഇതുപോലെ നിറച്ച് കായുണ്ടായി. ശരി. ഈ സപ്പോർട്ട് തന്നിട്ട് എത്ര നാളായി? ഇതൊരു 3 വർഷത്തെ ആയിട്ടുള്ളൂ. നല്ലപോലെ കായ്ച്ചു തുടങ്ങിയിട്ട് ഈ വർഷം? 5 വർഷമാണ് നല്ലപോലെ കായ്ച്ചു. അരിമുളക് ഉൾപ്പെടെയുള്ള എല്ലാ സാധനവും വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം എല്ലാം ഉണ്ട്. അപ്പൊ സപ്പോർട്ട നല്ലപോലെ പടർന്ന് പന്തലിച്ച് കാഴ്ച നിൽക്കുന്നുണ്ട്. വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇത്തിരി സ്ഥലപരിമിതി ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇങ്ങോട്ട് അവിടെ വലിയൊരു കെട്ടാണ്. ഇത് പേരല്ലേ? ഇത് പേരയാണ്. ഇതൊരു കാന്താരിച്ചേരി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. നിറച്ച് കായുണ്ടായി. അത് ഗ്രീൻ ആപ്പിൾ എന്നും പറഞ്ഞ് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പിടിക്കാത്ത കൊണ്ട് ഞാൻ ഇവിടെ മൊത്തം ഇത് മുള്ളതാണ് ഒരുപാട്. പക്ഷെ അത് അതുകൊണ്ട് വെട്ടി ഒതുക്കിയതാണ്. അത്രേ ഭാഗം അത് പുതിയത് കൊടുത്ത് വരുന്നുണ്ട്. പക്ഷെ കായ ഉണ്ടായി വരും. പക്ഷെ അതൊന്ന് പൊഴിഞ്ഞു പോവുക. നമ്മുടെ കാലാവസ്ഥയ്ക്ക് എത്തിയ്ക്കുന്നില്ല. ഇതോ ഈ കാണുന്ന അഭിയോ. പിന്നെ ഇത് മറ്റേ മിറാക്കിൾ ഫ്രൂട്ട്. പഴമില്ലെന്ന് തോന്നുന്നു. ആ നാരങ്ങ വേണേലും ഇത് കഴിച്ചിട്ട്, നാരങ്ങ വേണേലും എടുത്ത് കഴിക്കും. നല്ല മധുരമാണ് വാഴ. ഇത് അലങ്കാര വാഴ. ഇത് അലങ്കാര വാഴയാണ്. വേറൊരു ടൈപ്പ്. വേറെ ടൈപ്പ്. ഇതിന്റെ എല്ലാം പൂക്കള് അല്ലെങ്കിൽ കൂമ്പ മുകളിലേക്കാണ്. മുകളിലേക്ക്. അതെ. ഇത് നേരെ വരുന്നത് അല്ല. ചുണ്ട് ചുണ്ട്. ആ ചുണ്ട് ചുണ്ട് മുകളിലേക്ക്. ഇത് അവക്കാഡോ. അവക്കാഡോ കഴിച്ചു തുടങ്ങിയോ? കഴിച്ചു തുടങ്ങിയില്ല. മറ്റൊരു അധികം നാളുകളായിട്ട്. അതെ. മറ്റൊന്ന് നിറയെ കായ്ക്കുന്ന ഒരു സാധനം ഇത്. ഇതൊരു നാരകമാണ്. എന്തോ നാരക. ഇത് ഈ ചെറുനാരകമായിട്ട് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന. ഇത്രയും വലിപ്പം വെച്ചു ഇത് സംഭവം. ഇതെടുത്ത് ഉപയോഗിച്ചിട്ടില്ല നമ്മള്. നല്ല എടുത്ത നാരകമാണ് ഇത്. ഇത് കണ്ടിച്ചു വെച്ചേക്കുന്ന സംഭവമാണ് ഇത്. ഇത്രയും വലിപ്പമുള്ള. ശരി. നല്ല മാംസമായി. നല്ല അച്ചാറിടാനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നതാണ്. പച്ചക്കറികളുണ്ട്, പയറ് അല്ലേ, പയറ് തവര എല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇവിടെയാ തുടങ്ങുന്നത്. ഈ വളരെ ചെറിയ ഒരു സ്പേസിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വിശാലമായിട്ട് പോകുന്നു. അവിടെ എല്ലാം സൂചി കുത്താൻ ഇടയില്ലാത്ത തരത്തില് പച്ചക്കറികള് പഴവർഗ്ഗ വിളകള് ഒക്കെ രാജേഷ് നട്ട് പരിപാലിക്കുകയാണ്. വേറെ പ്രധാനപ്പെട്ട കൃഷി എന്താ ഉള്ളത്? ഏലമാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്. അവിടെ മാംഗോസ്റ്റൊക്കെ അപ്പുറം സൈഡില് വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഏലമൊക്കെയാണ് കുറച്ചുള്ള ആവുള്ള പരിധിയിൽ ഏലം വെച്ച് ബാക്കി. അപ്പൊ എന്തായാലും ഇടുക്കിയിലെ പാറയ്ക്കൽ രാജേഷ് പരിമിതികളുടെ നടുവിലും എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗ ചെടികളും നട്ട് പരിപാലിക്കുകയാണ്. ആ കാഴ്ചകളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.